സാമൂഹ്യ പരിഷ്കരണത്തിനായി ജനശ്രീ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടത്തുമെന്ന് കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം ഹസൻ. ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനം ചട്ടഞ്ചാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ, തീർത്ഥം ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. സാമൂഹ്യ ജീവിതത്തെ തകർക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുർമന്ത്രവാദം, ലഹരി, സ്ത്രീപീഡനം, വർഗീയത, ആത്മഹത്യകൾ, അക്രമങ്ങൾ, അനാശാസ്യങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജനശ്രീ സുസ്ഥിര വികസന മിഷൻ സാമൂഹ്യ പരിഷ്കരണ ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം ഹസൻ പറഞ്ഞു. ജനശ്രീ മിഷന്റെ 16-ാമത് കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനം ചട്ടഞ്ചാലിലെ ഒബൈസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളിലെ മൂല്യാധിഷ്ഠിത ബന്ധങ്ങളെ ഊട്ടിയുറപ്പാക്കുന്നതിൽ ജനശ്രീ കുടുംബ കൂട്ടായ്മ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്നും എം ഹസൻ അഭിപ്രായപ്പെട്ടു. കയ്യിൽ പെട്ട ജീവിതം തകരുന്ന എത്രയോ ആളുകൾ നമ്മളതൊരു തീരുമാനം എടുക്കണം. എല്ലാവരും മതവിശ്വാസികളാണ്. ഈ ദുർമന്ത്രവാദികളെ, ഈ ദ്രോഹികളെ ഞങ്ങളെ വീട്ടിനകത്ത് കയറ്റിയില്ല എന്ന് നിങ്ങൾ നമ്മുടെ അമ്മമാർ തീരുമാനിച്ചാൽ പിന്നെ ആരെങ്കിലും വന്ന് ആരെങ്കിലും കൊലപ്പെടുത്താൻ നിൽക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട്, അതുപോലെ തന്നെ മദ്യത്തിന് അടിമപ്പെട്ട് അക്രമങ്ങൾ, കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ജനശ്രീ കുടുംബം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷീണനത്തിനെതിരായി, സ്ത്രീപീഡനത്തിനെതിരായി, ലഹരിക്കെതിരായി, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തകർക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടെല്ലാം അതിശക്തമായ ഒരു ക്യാമ്പയിൻ. അതിന് എത്ര പേര് സാമൂഹ്യ പരിഷ്കരണ ക്യാമ്പയിനെന്നോ അല്ലെങ്കിൽ നവോത്ഥാന ക്യാമ്പയിൻ എന്നോ എന്ത് പേര് വിടാം, അത് നമ്മൾ ആലോചിക്കാൻ. ചടങ്ങിൽ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനശ്രീ ഫാമിലി സെന്റർ ഉണ്ടാവും. ഈ ജനശ്രീ ഫാമിലി സെന്റർ എന്ന് വെച്ചാൽ കുടുംബ കൂട്ടായ്മയുടെ ഒരു പുത്തൻ ദർശനമാണ്. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം, ഈസ്റ്റ് ഡെയിലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ, കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ എന്നിവരെ ചടങ്ങിൽ ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ സുരേഷ് മോനാച്ച, മൈക്രോ ബയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മികച്ച മൈക്രോ ബയോളജി അധ്യാപകനുള്ള അവാർഡ് നേടിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിനോഷ് കറിയാച്ചൻ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ടിൽ എ ഗ്രേഡ് നേടിയ അനാമിക മോഹൻ, ചെറുത്തുതിൽപ്പിന്റെ പ്രതീകമായ ധീരവനിത കാർത്തിയായനി പള്ളം, കേരള സംസ്ഥാന പാരാ ഗെയിംസിൽ ഷോട്ട് പുട്ടിലും ജാവലിൻ ത്രോയിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ സൈനുദ്ദീൻ ചെമ്മനാട് എന്നിവർ അനുമോദനവും ഏറ്റുവാങ്ങി. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണൻ, കെ പി സി സി അംഗം ഹക്കിംകുന്നിൽ, യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, ഡി സി സി വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ, സി രാജൻ പെരിയ, കല്ലക ചന്ദ്രശേഖര റാവു, സൈമൺ പള്ളത്തുകുഴി, എൻ ബാലചന്ദ്രൻ, കെ വി ഭക്തവത്സരൻ, മടിയൻ ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. ജനശ്രീ ജില്ലാ സെക്രട്ടറി എം രാജീവൻ നമ്പ്യാർ സ്വാഗതവും ട്രഷറർ കെ പി സുധർമ്മ നന്ദിയും പറഞ്ഞു. മണ്ഡലസഭയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വാർഷിക സമ്മേളനത്തെ സർഗസമ്പന്നമാക്കി. കലാപ്രകടനങ്ങൾ നടത്തിയവർക്ക് ചടങ്ങിൽ വെച്ച് സ്നേഹോപഹാരങ്ങളും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പുതുമ.